ശ്രീലങ്കയിലെ നാലാമത്തെ ദിവസം. ഒരുപാട് നാളായി മനസ്സിലുണ്ടായിരുന്ന വലിയൊരാഗ്രഹം സാധിച്ച ദിവസം കൂടിയാണിത്. ഞങ്ങളുടെ ശ്രീലങ്കൻ യാത്രയിലെ വീഡിയോകളിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ഏതാണെന്ന് ചോദിച്ചാൽ അതിത് തന്നെയാണെന്ന് പറയും. കാരണം നമ്മൾ ഇന്ന് തിമിംഗലത്തെ കാണുവാനാണ് പോകുന്നത്. വെളുപ്പിനെ തന്നെ ശ്രീലങ്കൻ തീരത്ത് നിന്ന് നമ്മളൊരു ക്യാറ്റമഴാന് കയറിയിട്ടാണ് ആഴക്കടലിലേക്ക് പോകുന്നത്. ഇതാണ് ക്യാറ്റമഴാൻ. നമ്മൾ ക്യാറ്റമഴാന് തമിഴിൽ കട്ടുമരം എന്ന് പറയും. ആ തമിഴ് വാക്കിൽ നിന്ന് തന്നെയാണ് ക്യാറ്റമഴാൻ ഉണ്ടായത്. എന്തായാലും ഇന്നത്തെ വീഡിയോ വളരെ ഭംഗിയുള്ളൊരു വീഡിയോ ആയിരിക്കും. തിമിംഗലത്തെയും നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ട്. നമ്മൾ വെയിൽ വാച്ചിങ്ങിനാണ് പോകുന്നതെങ്കിലും വെയിൽ വാച്ചിങ് മാത്രമല്ല നമ്മളുടെ ലക്ഷ്യം. ഈ വീഡിയോയിൽ മറ്റ് പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കടലിൽ നിന്നും ഫ്രഷായിട്ട് പിടിച്ച മീനൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മളൊരു ഡീപ്പ് സീ ഡൈവിങ്ങും ചെയ്യുന്നുണ്ട്. ഹായ്, വെൽക്കം ടു മലയാളി യാത്രകൾ. ചെറുപ്പം മുതലേ ഞങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹമാണ് കുറേ ഉള്ളിലേക്ക് കടലിലോട്ടൊക്കെ പോകണമെന്നുള്ളത്. നമ്മുടെ നാട്ടിലത് ഇതുവരെ സാധിച്ചിട്ടില്ല. ബട്ട് ശ്രീലങ്കയിൽ വന്നപ്പോൾ നമ്മളെ ഒരു വെയിൽ വാച്ചിങ്ങിന് കൊണ്ടുപോകണം. അപ്പോൾ ശ്രീലങ്കയിലെ മോസ്റ്റ് എക്സൈറ്റിംഗ് ഡേ ആണ് ഇന്നത്തത്. വെയിലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. തിമിംഗലത്തെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ലക്കാണത് എങ്കിലും കണ്ടാൽ അതൊരു വലിയ അവസരമാണ്, ഓപ്പർച്യൂണിറ്റിയാണ്. സോ അതിനാണ് നമ്മൾ പോകുന്നത്. മൂന്നാമത്തെ ദിവസം താമസിച്ചത് ബെൻതോട്ടയിലാണ്. ബെൻതോട്ടയിൽ നിന്ന് അതിരാവിലെ പുറപ്പെട്ടു. കാരണം കടലിലേക്ക് നമുക്ക് ഏകദേശം ഒരു 6 മണിക്ക് തന്നെ പുറപ്പെടണം. നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെയാണ്, ഹാർബറുകളിൽ രാവിലെ ഭയങ്കര തിരക്കാണ്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം മിറിസയാണ്. ശ്രീലങ്കയിലെ തന്നെ ഏറ്റവും ഫേമസ് സ്ഥലമാണ് വെയിൽ വാച്ചിങ്ങിന് മിറിസ. നിങ്ങളൊരു ഭാഗ്യ പരീക്ഷണം ശ്രീലങ്കൻ യാത്രയിൽ എടുക്കുവാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ മിറിസ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ശ്രീലങ്കൻ യാത്രയിൽ ഉൾപ്പെടുത്തണം. കുറച്ച് കോസ്റ്റ്ലിയാണ്, എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയെ കാണുവാൻ സാധിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമ്മുടെ ക്യാറ്റമഴാനിലെ ക്രൂ അവരെ ഇപ്പോൾ പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണ് എടുക്കേണ്ട മുൻകരുതലുകൾ അതൊക്കെ പറഞ്ഞു തരികയാണ്. ഇതാണ് നമ്മളുടെ ക്യാറ്റമഴാനിലെ ക്യാപ്റ്റൻ. ലൈഫ് ജാക്കറ്റ് ധരിക്കുക എന്നത് കമ്പൽസറിയാണ്. നമ്മൾ ആഴക്കടലിലേക്കാണ് പോകുന്നത്. വേവ്സിൻ്റെ രീതി നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് വലിയ തിരമാലകളൊക്കെ അടിച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു വീഴാനും ചിലപ്പോൾ വെള്ളത്തിലേക്ക് വീഴുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ലൈഫ് ജാക്കറ്റ് കമ്പൽസറിയായി ധരിക്കണമെന്ന് പറഞ്ഞത്. സന്ദീപ് സാർ എനിക്കിപ്പോൾ പറഞ്ഞു തരുന്നത്, ആഴക്കടലിലേക്ക് പോകുന്ന എല്ലാ വള്ളങ്ങളും ബോട്ടുകളും എല്ലാം അവരുടെ രാജ്യത്തിൻ്റെ ഫ്ലാഗ് ബോട്ടിൽ ഡിസ്പ്ലേ ചെയ്യണമെന്നുള്ളതാണ്. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. നമ്മളുടെ ക്യാറ്റമഴാൻ്റെ ഏറ്റവും മുകളിൽ ശ്രീലങ്കയുടെ ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടപ്പോഴാണ് ഞാൻ ആ സംശയം ചോദിച്ചത്. നമുക്ക് യാത്ര ആരംഭിക്കാം. ഇനി ഏകദേശം ഒരു 5-5.5 മണിക്കൂറോളം നമ്മൾ ഈ ക്യാറ്റമഴാനിൽ കടലിൽ ആയിരിക്കും. ക്യാറ്റമഴാൻ എന്ന വാക്ക് തമിഴിലെ കട്ടുമരം എന്ന വാക്കിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. കട്ടുമരം പണ്ട് 2 തടികളെ കൂട്ടി യോജിപ്പിച്ച് കടലിൽ മീൻ പിടിക്കുവാൻ വേണ്ടി പോകുവാൻ ഉപയോഗിച്ചിരുന്ന ഒരു ബോട്ടാണ്. അതിൽ നിന്നാണ് ഈ ഡിസൈൻ ഇപ്പോൾ ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ കാണുന്നത് പോലെ ക്യാറ്റമഴാനിൽ കൂടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പോൾ അത് ആടി ഉലയാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മൾ തെറിച്ച് വെള്ളത്തിൽ വീഴാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ലൈഫ് ജാക്കറ്റ് കമ്പൽസറി ആക്കിയിരിക്കുന്നത്. ശ്രീലങ്കൻ യാത്രയിൽ നിങ്ങളൊരു ഭാഗ്യ പരീക്ഷണത്തിന് റെഡിയാണെങ്കിൽ മാത്രമേ വെയിൽ വാച്ചിങ് സെലക്ട് ചെയ്യാവൂ. കാരണം ഇത്രയും ദൂരം കടലിൽ പോയി അത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വെയിലിനെ കാണാൻ സാധിച്ചില്ല എങ്കിൽ അത് നിങ്ങൾക്ക് വലിയ ദുഃഖമുണ്ടാക്കിയേക്കാം. എന്നാൽ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി എടുക്കാം. ശ്രീലങ്കയിൽ തന്നെ ബെൻതോട്ടയ്ക്കടുത്തുള്ള മിറിസയാണ് വെയിൽ വാച്ചിങ്ങിന് പ്രശസ്തം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഴക്കടലിലേക്ക് കൂടുതൽ കൂടുതൽ പോകുമ്പോൾ വെയിൽ വാച്ചിങ്ങിനായി വിനോദസഞ്ചാരികളെ കൊണ്ടുവന്നിട്ടുള്ള ധാരാളം ബോട്ടുകളെ നിങ്ങൾക്ക് കാണാം. ചെറിയ സ്പീഡ് ബോട്ടുകൾ മുതൽ ക്യാറ്റമഴാനുകളും വലിയ വലിയ ബോട്ടുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ കാഴ്ചയൊരുക്കിക്കൊണ്ട് ഡോൾഫിനുകൾ വന്നു കഴിഞ്ഞു. ഇനി ഒരു ഷോ അവരവതരിപ്പിക്കുക എന്ന് പറയില്ലേ, ആ രീതിയിലൊരു പെർഫോമൻസ് ഒക്കെ നമുക്ക് കാഴ്ചവെച്ച് തരുന്നത് പോലെയാണ് ഡോൾഫിനുകൾ കുറച്ച് ദൂരം നമ്മളോടൊപ്പം ഈ ക്യാറ്റമഴാനിൽ വരുന്നത്. പല രീതിയിലുള്ള ചാട്ടവും നീന്തലും ഒക്കെ നമുക്ക് കാണുവാൻ വേണ്ടി അവരവതരിപ്പിക്കുന്നത് പോലെ നമുക്ക് തോന്നും.
മനുഷ്യനെയും ഇതുപോലെയുള്ള ബോട്ടുകളെയും ഒന്നും തീരെ ഭയമില്ലാത്തതുപോലെ തോന്നാം. നമ്മളോട് മത്സരിച്ച് നമ്മളുടെ മുന്നിൽ കയറി നീന്തുന്നത് പോലെയും നമുക്ക് തോന്നാം. വളരെ ഇണങ്ങുന്ന ഒരു മീനാണ് ഡോൾഫിൻ, നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അവരീ കാണിക്കുന്ന കുസൃതിയും അവരുടെ ആ ഒരു എന്താ പറയുക ആ ഒരു പെർഫോമൻസ് എന്ന് തന്നെ പറയാം, അത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്. ഡോൾഫിൻ സൈറ്റിംഗ് ഈ ഒരു യാത്രയിൽ ഒരു 90% നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത് ബ്ലൂ വെയിലിനെ കാണാൻ സാധിച്ചില്ല എങ്കിലും ഒരു 90% സാധ്യത ഡോൾഫിൻസിനെ കാണാനുണ്ട്. അതോടൊപ്പം മറ്റ് ജലജീവികളെയും കാണാൻ സാധിക്കും. ഞങ്ങൾ ഫ്ലയിങ് ഫിഷ്, പറക്കുന്ന മീനെ കണ്ടു. അതോടൊപ്പം സീ ടേർട്ടിലിനെയും കാണാൻ സാധിച്ചു. സീ ടേർട്ടിലിനെ കാണുക എന്നത് വളരെ റയറായി കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതും കിട്ടി. പിന്നെ വെയിലിനെയും കാണാൻ സാധിച്ചു. ബോട്ടിൽ കയറിയപ്പോൾ ക്യാപ്റ്റൻ ആദ്യമേ പറഞ്ഞത് ഒരുപാട് നാളുകളായി, ഒരു 2 മാസത്തോളമായി ബ്ലൂ വെയിൽ സൈറ്റിംഗ് ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കരുത്, ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ കാണാൻ സാധിക്കൂ എന്നാണ്. എല്ലാ രീതിയിലും ഭാഗ്യമുള്ള ഒരു ദിവസമായിരുന്നു. ചെറിയൊരു വിസിലിംഗ് സൗണ്ട് നിങ്ങൾ കേട്ടില്ലേ? ഈ ഡോൾഫിന് കൊടുക്കുന്ന ഒരു സിഗ്നൽ പോലെയാണ് എനിക്ക് മനസ്സിലായത്. ആ ഡോൾഫിൻ അതിന് റെസ്പോണ്ട് ചെയ്യുമെന്ന് തോന്നുന്നു. അതായിരിക്കാം നമ്മുടെ ബോട്ടിലുള്ള ലൈഫ് ഗാർഡ് അങ്ങനൊരു സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ സൗണ്ട് കേൾക്കുമ്പോൾ കുറച്ച് നേരം കൂടി ഡോൾഫിൻസ് നമ്മുടെ ആ ബോട്ടിൻ്റെ കൂടെ മൂവ് ചെയ്യും എന്നാണ് എനിക്ക് മനസ്സിലായത്. ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആദ്യമായി കടലിലേക്ക് ആഴക്കടലിലേക്ക് പോകുമ്പോൾ ഛർദ്ദിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത്. ഒരുപാട് പേരങ്ങനെ പോയിട്ടുള്ളവരും വന്ന് ആ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടായില്ല. അതിൻ്റെ കാരണം ഞങ്ങളുടെ കൂടെ വന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ, അവരൊരുപാട് തവണ ഇതുപോലെ വെയിൽ വാച്ചിങ്ങിന് ഉൾപ്പെടെ പോയിട്ടുള്ളവരാണ്. അവർ പറഞ്ഞു തന്നത് ഒരു ചെറിയ ചെറിയ ഇടവേളയിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയും. വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ആ ഒരു ഫീലിംഗ് ചെറുതായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ വൊമിറ്റ് ചെയ്തില്ല. ഈ ടിപ്പായിരിക്കാം ഹെൽപ്പ് ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ കുറേശ്ശെ കഴിച്ചുകൊണ്ടിരുന്നു. ഈ ഇരിക്കുന്നത് ശ്രീലങ്കൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നമുക്ക് വേണ്ടി നമ്മളുടെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വന്ന നമ്മളുടെ കോർഡിനേറ്ററാണ് വാസന. ഇതിനു മുൻപുള്ള വീഡിയോകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാസനയെ അറിയാം. എന്തായാലും ഡോൾഫിനെ ധാരാളം കണ്ടു, അതുപോലെ ധാരാളം വീഡിയോകളും എടുക്കാൻ സാധിച്ചു. ഇപ്പോൾ ഇവിടെ കുറേ ബോട്ടുകൾ കൂട്ടമായി കിടപ്പുണ്ട്. അതിൻ്റെ അർത്ഥം ചിലപ്പോൾ ആ ഭാഗത്ത് വെയിലിൻ്റെ സാന്നിധ്യം ഉണ്ടാകാം എന്നതാണെന്ന് നമ്മുടെ ക്യാപ്റ്റൻ നമ്മളോട് പറഞ്ഞു. എല്ലാവരും ആ ഒരു സൈഡിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും കാണാൻ സാധിക്കും എന്ന പ്രതീക്ഷയോടെ. നിങ്ങളും കണ്ടില്ലേ ബ്ലൂ വെയിൽ? 2 മാസമായി ബ്ലൂ വെയിൽ സൈറ്റിംഗ് ഇല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് തവണ കാണാൻ സാധിച്ചു. 7 മിനിറ്റ് കൂടുമ്പോഴാണ് ബ്ലൂ വെയിൽ ബ്രീത്ത് ചെയ്യുവാൻ വേണ്ടി വെള്ളത്തിൻ്റെ മുകളിലേക്ക് വരുന്നത്. അങ്ങനെ 4 തവണയോളം ഞങ്ങൾ കണ്ടു. ഏതെങ്കിലും ഒരു ഭാഗത്തായി ബ്ലൂ വെയിലിൻ്റെ സൈറ്റിംഗ് ഉണ്ടാകുമ്പോൾ ഈ ബോട്ടുകളെല്ലാം കൂടി അങ്ങോട്ടേക്ക് മത്സരിച്ച് നീങ്ങും. ഞങ്ങളുടെ ക്യാറ്റമിടാൻ അത്ര സ്പീഡിൽ പോകാൻ പറ്റാത്ത ഒന്നായതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര അങ്ങോട്ട് അടുത്തേക്ക് എത്താൻ സാധിച്ചില്ല. എങ്കിലും ഫേസ്റ്റ് സൈറ്റിംഗ് കിട്ടിയത് വളരെ ക്ലോസ് ആയിരുന്നു. നിങ്ങൾക്ക് വളരെ ക്ലിയറായി ബ്ലൂ വെയിലിനെ കാണിച്ചു തരുവാനും സാധിച്ചു. ഈ സ്പീഡ് ബോട്ടുകാരുടെ കയ്യിൽ സോണാർ ഉണ്ടെന്നാണ് തോന്നുന്നത്. ബ്ലൂ വെയിലിൻ്റെ സിഗ്നൽസ് അവർക്ക് പെട്ടെന്ന് കിട്ടുമ്പോൾ അവർ പെട്ടെന്ന് ആ ഭാഗത്തേക്ക് പോകും. അവരുടെ ആ ഒരു മൂവ്മെൻറ്റ് പ്രെഡിക്റ്റ് ചെയ്തിട്ടാണ് ബാക്കി ബോട്ടുകളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. ഈ സ്പീഡ് ബോട്ട് എങ്ങോട്ട് പോകുന്നോ അതിനെ ഫോളോ ചെയ്ത് പെട്ടെന്ന് ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ബ്ലൂ വെയിൽ സൈറ്റിംഗ് അവിടെ വെച്ച് കിട്ടി. അങ്ങനെ 2 മാസമായി സൈറ്റിംഗ് ഇല്ലാതിരുന്ന സ്ഥലത്ത് എത്രയോ തവണ ഞങ്ങൾ ബ്ലൂ വെയിലിനെ കണ്ടു. കുറേ ഭാഗത്തൊക്കെ അങ്ങ് ദൂരെയായിരുന്നു, എങ്കിലും വലിയ ഭാഗ്യമാണ്, വലിയ വലിയ ഭാഗ്യം. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് സീ ടേർട്ടിലിനെയും കാണാൻ സാധിക്കും, കടലിലെ ആമ. ബ്ലൂ വെയിൽ സൈറ്റിംഗ് പോലെ തന്നെ വളരെ റയറാണ് സീ ടേർട്ടിൽ സൈറ്റിങ്ങും. ഇത് മീൻപിടുത്തക്കാരാണ്. അവരവരുടെ ചെറിയ വള്ളത്തിൽ മീൻ പിടിച്ചിട്ട് പോകുന്ന കാഴ്ചയാണ്. അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങളൊരു മീനും വാങ്ങിച്ചു.
എന്നിട്ട് അതാണ് ഉച്ചയ്ക്കത്തെ ഭക്ഷണമായി ഞങ്ങൾക്ക് ഗ്രിൽ ചെയ്ത് തന്നത്. ഇവർക്ക് തിരിച്ച് റിട്ടേണായി ഞങ്ങൾ കൊടുത്തത് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. അവർ കുറേ നേരമായി കടലിൽ തന്നെയാണ്. അപ്പോൾ അവർക്ക് വിശക്കും, അവർക്ക് നല്ല വെള്ളം, ബ്രെഡ്, പിന്നെ ഞങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന കുറച്ച് ഫ്രൂട്ട്സ്, അതൊക്കെ അവരുമായി ഷെയർ ചെയ്തപ്പോൾ അവർ പിടിച്ച ഒരു മീനെ ഞങ്ങൾക്ക് തന്നു. ഇതും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ നാളായി മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹമാണെന്ന് വീഡിയോ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ, ആഴക്കടലിൽ പോവുക, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് കാണുക, മത്സ്യത്തൊഴിലാളികൾ എങ്ങനെയാണ് അവിടെ മീൻ പിടിക്കുന്നതെന്ന് കാണുക. ആ ആഗ്രഹങ്ങളൊക്കെ ഒരുമിച്ച് സാധിച്ചതുപോലെയാണ് ഈ യാത്ര കഴിഞ്ഞപ്പോൾ തോന്നിയത്. ഇപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറായി നമ്മൾ കടലിലാണ്. ഇത്രയുമൊക്കെ കാര്യങ്ങളൊക്കെ കണ്ട ശേഷം ലാസ്റ്റായി ഒരു തവണ കൂടി ബ്ലൂ വെയിൽ നമുക്കൊരു ദർശനം തന്നു എന്നൊക്കെ പറയില്ലേ. അങ്ങ് ദൂരെയായി നോക്കിയാൽ നിങ്ങൾക്ക് ബ്ലൂ വെയിലിൻ്റെ വാല് കാണാൻ സാധിക്കും. കൂടുതൽ ഫോട്ടോഗ്രാഫേഴ്സും ആ ബ്ലൂ വെയിലിൻ്റെ വാല് പൊങ്ങുന്ന കാഴ്ച കാണുവാൻ വേണ്ടിയിട്ടാണ് കടലിലേക്ക് എത്തുക. 7 മിനിറ്റ് ഗ്യാപ്പ് ഇട്ട് വേണം നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടിന്യൂസ് ആയി നോക്കി നിൽക്കേണ്ട കാര്യമില്ല. ഒരു തവണ സൈറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് എടുക്കാം. 7 മിനിറ്റ് കഴിയുമ്പോഴാണ് അടുത്ത സൈറ്റിംഗ് കിട്ടുക. അങ്ങനെ പൊങ്ങി വരുമ്പോഴേക്കും ഒരു 3 തവണയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് വീണ്ടും 7 മിനിറ്റ് കഴിഞ്ഞാണ് കാണാൻ സാധിക്കുക. അടുത്തതായി കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സീ ഡൈവിംഗ് ആണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചാടാൻ സാധിക്കുമെന്നൊന്നും ലൈഫിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതും നടന്നു. ലൈഫ് ജാക്കറ്റ് ഉള്ളത് കൊണ്ടാണ് ഇതുപോലെ സ്മൂത്തായി, സിമ്പിളായി, ഈസി ആയിട്ടൊക്കെ പോകുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. എനിവേ, ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. മറ്റു വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണമെന്ന് പറഞ്ഞില്ലേ. ശ്രീലങ്കയിലെ പലവിധ കാഴ്ചകൾ, പല എക്സ്പീരിയൻസുകളാണ് ഞങ്ങൾക്ക് തന്നത്. അതിൽ സർഫിംഗ്, യാല നാഷണൽ പാർക്കിലെ ലെപ്പേർഡ് സൈറ്റിംഗ്, അങ്ങനെ ഒരുപാട് ലക്ക് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടി. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റിൽ എഴുതണം. വീഡിയോ പൂർണ്ണമായി കണ്ട ആളുകളുണ്ടെങ്കിൽ നിങ്ങളും അതെഴുതണം. കാരണം നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കണ്ടു എന്നറിയുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. ഒരുപാട് ഭംഗിയുള്ള, നല്ല വ്യൂ ഉള്ള, വളരെയധികം ഫെസിലിറ്റീസ് ഉള്ള ഒരു സ്റ്റേയിലാണ് അന്നത്തെ താമസം ഞങ്ങൾക്ക് ഒരുക്കിയത്. ഇത്രയും നല്ല സ്റ്റേ ഞങ്ങൾക്ക് തരുന്നതിൻ്റെ പിന്നിലെ കാരണം എന്തെന്നാൽ, ഒരു ദിവസം ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് ശ്രീലങ്കൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നല്ല ക്ഷീണമായിരിക്കും. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ അക്കോമഡേഷൻ തരണമെന്ന രീതിയിലായതുകൊണ്ടാണ് അവരിത്രയും നല്ല സ്റ്റേ ഞങ്ങൾക്ക് തരുന്നത്. ഇത് ബെൻതോട്ടയിലുള്ള ഫോർട്രസ് റിസോർട്ട് ആൻഡ് സ്പായാണ്. ഇത്രയും ദിവസങ്ങളിൽ താമസിച്ച സ്റ്റേകളിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫോർട്രസ് റിസോർട്ട് ആൻഡ് സ്പായാണ്. ഇവിടുത്തെ ഭക്ഷണവും വളരെ നല്ലതായിരുന്നു. അതോടൊപ്പം മറ്റൊരു കാഴ്ച കൂടി ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. സ്റ്റിൽറ്റ് ഫിഷിംഗ്. ഈ റിസോർട്ടിൽ നിന്ന് നേരെ മുന്നിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കടൽ കാണാൻ സാധിക്കും. ആ ഭാഗത്തായി സ്റ്റിൽറ്റ് ഫിഷിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ഫിഷർമെൻസിനെ നമുക്ക് കാണാം. സ്റ്റിൽറ്റ് ഫിഷിംഗ് എന്നത് ഈ ലോകത്ത് ശ്രീലങ്കയിൽ മാത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരുതരം മത്സ്യബന്ധന രീതിയാണ്. കടൽ തീരത്തോട് ചേർന്ന് കടലിലായി ഒരു തൂണ് നാട്ടി ആ തൂണിൻ്റെ മുകളിൽ കയറിയിരുന്ന് മീൻ പിടിക്കുന്ന രീതി. 2nd World War ഈ ഒരു രീതി ആരംഭിച്ചത്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഭക്ഷ്യക്ഷാമം പരിഹരിക്കുവാൻ വേണ്ടിയാണ് ശ്രീലങ്കയിലെ ഈ ഭാഗത്തുള്ള ഫിഷർമെൻസ് ഈ ഒരു രീതി കണ്ടുപിടിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ.